ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് തൃക്കാക്കര. ഏറെ നാളായി ചർച്ചകളിൽ സജീവത നിലനിർത്തിയ തൃക്കാക്കര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ആദ്യ ചുവട് ഗംഭീരമാക്കിയിരിക്കുകയാണ് യു ഡി എഫ്. അന്തരിച്ച മുൻ എം എൽ എ പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസിനെയാണ് കോൺഗ്രസ് പോരിനിറക്കിയിരിക്കുന്നത്. ഇടതുമുന്നണിയിലും ബി ജെ പിയിലും ആം ആദ്മി 2020 മുന്നണിയിലും സ്ഥാനാർത്ഥി നിർണയം ഇതുവരെ പൂർത്തിയായിട്ടില്ല. പോരാട്ട ചൂട് പിടിക്കുന്നതിനിടെ മറ്റൊരു തെരഞ്ഞെടുപ്പ് വാർത്തയും തൃക്കാക്കരയിൽ നിന്ന് പുറത്തു വരികയാണ്. തൃക്കാക്കര നഗരസഭാ സ്പോർട്സ് കൗൺസിൽ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. സ്പോർട്സ് കൗൺസിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഏകപക്ഷീയമായ ജയം കരസ്ഥമാക്കി. സമയപരിധി കഴിഞ്ഞിട്ടും യു ഡി എഫ് കൗൺസിലർമാർ നാമനിർദ്ദേശം നൽകാതെ വന്നതോടെയാണ് എൽ ഡി എഫിന് വിജയത്തിലേക്കുള്ള വഴി തെളിഞ്ഞത്. ആകെയുള്ള 5 സീറ്റിലും എതിരില്ലാതെ ഇടത് പ്രതിനിധികൾ ജയിച്ചു. കൗൺസിലേക്ക് മത്സരിക്കാൻ ഏപ്രിൽ 15 മുതൽ ഈ മാസം 4 ഉച്ചയ്ക്ക് 2 വരെയായിരുന്നു സമയം അനുവദിച്ചിരുന്നത്. മുൻ കൗൺസിലർമാരായ അജുന ഹാഷിം, റസിയൻ റിഷാദ്, കെ ഐസക്സ്, സൈമൺ, ഉഷാ പ്രവീൺ, പി സി മനൂപ് എന്നിവരടങ്ങുന്ന ഇടത് പാനൽ കഴിഞ്ഞ ദിവസമാണ് വരണാധികാരിയായ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നാമനിർദ്ദേശം നൽകിയത്. 2 മണിക്ക് ശേഷമാണ് യു ഡി എഫ് കൗൺസിലർമാർ നാമനിർദ്ദേശം നൽകാൻ എത്തിയത് തന്നെ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറോ ഫിറോസ്, രഞ്ജിനി ജീജൻ, അബ്ദു ഷാന എന്നിവരായിരുന്നു യു ഡി എഫ് പാനലിൽ ഉണ്ടായിരുന്നത്. സമയപരിധി അവസാനിച്ചതല്ല ഇവ അസാധുവാക്കുകയായിരുന്നു. എൽ ഡി എഫ് പ്രതിനിധികൾ കൃത്യസമയത്ത് എത്തിയപ്പോൾ സമയം വൈകി യു ഡി എഫ് പ്രതിനിധികൾ ഓടിക്കിതച്ചാണ് എത്തിയത്. ജനപ്രതിനിധികളും വിവിധ സ്പോർട്സ് ക്ലബ്ബുകളുടെ പ്രതിനിധികളും ചേർന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്പോർട്സ് കൗൺസിൽ രൂപീകരിക്കുന്നത്. സ്ത്രീ, പട്ടികജാതി, ജനറൽ വിഭാഗങ്ങളിൽ ആകെ ലഭിച്ച നാമനിർദ്ദേശങ്ങളിൽ നിന്ന് ഓരോ വിഭാഗത്തിലും കൂടുതൽ വോട്ടുകൾ ലഭിച്ചവരെയാണ് സ്പോർട്സ് കൗൺസിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ എതിരാളികൾ ഇല്ലാതെ വന്നതിനാൽ എൽ ഡി എഫിന് മുഴുവൻ സീറ്റും ലഭിച്ചു. ദീർഘനാളായി യു ഡി എഫിൽ നിലനിൽക്കുന്ന വിഭാഗീയതയും പടല പിണക്കങ്ങളുമാണ് നാമനിർദ്ദേശം നൽകുന്നതിൽ വൈകിയത്. ഇതാണ് തോൽവിയിലേക്ക് നയിച്ചതും. തെരഞ്ഞെടുപ്പ് നടന്നാൽ 1-2 സീറ്റിൽ ഒതുങ്ങുമായിരുന്ന എൽ ഡി എഫിനെ മുഴുവൻ പാനലിലും ജയിക്കാനായി ഇത് യു ഡി എഫിന്റെ വീഴ്ചയാണെന്ന് ആരോപണവും ഇപ്പോൾ ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. സി പി എമ്മിലെ യുവ നേതാവ് കെ എസ് അരുൺകുമാർ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യതയെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അരുൺകുമാറിന് വേണ്ടി പലയിടത്തും ചുമരെഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അരുൺകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ മന്ത്രി പി രാജുവും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും തള്ളിയിരുന്നു. ക്രൈസ്തവ സഭകളുടെ എതിർപ്പുകൾക്കിടയിൽ നിന്ന് പി ടി തോമസിനെ വൻ ഭൂരിപക്ഷത്തോടെയാണ് തൃക്കാക്കരയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ സഭാ നേതൃത്വത്തിനപ്പുറം സാധാരണക്കാരായ ക്രൈസ്തവ വിശ്വാസികളുടെ വോട്ടിനാണ് അവിടെ പ്രാധാന്യമുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് സി പി എം നടത്തുന്നതെന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു.